ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് വിത്തുകളുടെ ഒരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള ഗ്രൗണ്ട് വിങ്കയുടെ പൂക്കളാണ്. ഒരു 18 കളറ് ഗ്രൗണ്ട് വിങ്ക ഇപ്പോൾ കയ്യിലുണ്ട് എൻ്റെ കയ്യിൽ. എല്ലാം പൂവായില്ല, കുറച്ചൊക്കെ പൂവായിട്ട് വന്നതേ ഉള്ളൂ. എല്ലാം ചെറിയ ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സെയിലിനായിട്ട് വന്നേക്കുന്ന ഗ്രൗണ്ട് വിങ്കയുടെ സീഡുകളാണ് കേട്ടോ. പാനമേരിക്കൻ സീഡാണ് കേട്ടോ. ഈ ലീഫിലെന്താ വൈറ്റ് ഇരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ അഴുകിയൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സ്യൂഡോമോണ്ട്സ് സ്പ്രേ ചെയ്ത് കൊടുത്താണ് കേട്ടോ വിങ്കയ്ക്ക് അങ്ങനെ കൊടുക്കുന്നത്. ഒത്തിരി നല്ലതാണ്, മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അഴുകി പോകാതിരിക്കാൻ ഒരുപാട് നല്ലതാണ്. നമുക്കിന്ന് വിങ്കയുടെ, ഞാൻ പറഞ്ഞു, പാനമേരിക്കൻ സീഡാണ്, മിക്സഡ് സീഡാണ് കേട്ടോ വന്നേക്കുന്നത്. ഈ കളറുകളൊക്കെയാണ് നമുക്ക് ഉള്ളത് കേട്ടോ. ഇവിടെ തൊട്ടേ ഈ ഇത്രേ കളറുകളൊക്കെയാണ് വന്നേക്കുന്നത്. നമുക്ക് സീഡ് വരുന്ന 25 സീഡിന് 75 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാരിഗോൾഡിൻ്റെ മിക്സഡ് സീഡുണ്ട്, 30 സീഡുണ്ടാകും, 60 രൂപ. പിന്നെ നമുക്കുള്ളത് ടൈഡൽ വേവ് റെഡ് പെറ്റൂണിയയുടെ സീഡാണ്. ഇതിന് ഇത്തിരി റേറ്റ് കൂടുതലാണ് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 200 രൂപയാണ്, 10 സീഡിന് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം അയക്കുക പോസ്റ്റലിലാണ് കേട്ടോ. അപ്പോൾ പോസ്റ്റലിൽ അയക്കുമ്പോൾ 30 രൂപ പോസ്റ്റൽ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതാണേ. അപ്പോൾ സീഡുകളൊക്കെ ജെർമിനേഷൻ ടെസ്റ്റഡ് ആണ്, എല്ലാം ജെർമിനേഷൻ ഉള്ള സീഡുകൾ തന്നെയാണ് കേട്ടോ. പാനമേരിക്കൻ്റെ സീഡ് തന്നെയാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഒറ്റ സീഡിട്ട് മാത്രമാണ് ജെർമിനേഷൻ നോക്കിയത്. കാരണം നമുക്ക് കിട്ടുന്നത് 1000 സീഡുകൾ ആയിട്ടാണ് കിട്ടുന്നത്. അതിൽ നിന്ന് ഒരു സീഡാണ് ഇട്ട് നോക്കിയത്, അത് കൃത്യം നമുക്ക് ജെർമിനേഷനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പെല്ലറ്റ് സീഡാണ് നമ്മുടെ ടൈഡൽ വേവ് ഹെഡ് പെറ്റൂണയുടെ സീഡ് വരുന്നത്. കുറച്ച് ചകിരിച്ചോറും അതുപോലെ തന്നെ നമ്മുടെ ഒത്തിരി കല്ലൊന്നുമില്ലാത്ത അരിച്ചെടുത്ത മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് സീഡ് അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ സ്പ്രേ ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് തുള്ളി തുള്ളി ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പുറത്തുള്ള കോട്ടിങ് അലിയിപ്പിച്ച് കളയുക കേട്ടോ. എന്നിട്ട് ഒന്ന് കവർ ചെയ്ത് വയ്ക്കുക. സീഡ് മുളച്ച് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കവർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. കുറച്ച് സീഡുകളായിട്ട് മാത്രം നിങ്ങൾ പാകുക. ഈ വാങ്ങുന്ന സീഡ് നിങ്ങൾക്ക് ഇപ്പം മൊത്തം പാകാൻ താല്പര്യമില്ല എങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. സീഡുകളെല്ലാം കൂടെ ഒന്നിച്ച് ഒരേ ഒപ്പം പാകാതെ എല്ലാത്തിൻ്റെയും കുറച്ച് നമ്പർ ഓഫ് സീഡുകൾ മാത്രമായിട്ട് പാകുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ടൈഡൽ വേവിൻ്റെയൊക്കെ ആണെങ്കിൽ 2-3 സീഡൊക്കെ ഒന്നിച്ച് പാകിയാൽ മതി, ബാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് പിന്നീട് നിങ്ങൾ പാകിയാൽ മതി കേട്ടോ. അതുകൊണ്ട് മാരിഗോൾഡ് ഇങ്ങനെ മിക്സഡ് 3 കളറാണ് കേട്ടോ വന്നിരിക്കുന്നത്, ഹൈബ്രിഡ് ആണ്. അപ്പോൾ ഇത് സീഡുകളൊക്കെ വേണ്ടവർക്കുള്ള നമ്പറാണ് ദ സ്ക്രീനിൽ കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇത്രയുള്ള ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ നാളെ നമുക്കൊരു കുട്ടി സെയിൽ വീഡിയോ ഉണ്ട്, അതിൽ കാണാം.